ഹേ ഓൾ, ദിസ് ഈസ് മീ ആരൻ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. ഇന്ന് നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, വല്ലാത്തൊരു സൈഡ് വേസിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ബട്ട് എന്നാൽ ആദ്യത്തെ ആ ഒരു മൂവ്മെന്റിൽ നമ്മൾ അത്യാവശ്യം 20 to 30 points പ്രീമിയത്തിൽ ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവ് ആയിട്ട്, ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇന്നത്തെ ഹീറോ എന്ന് പറയാനായിട്ട് ആക്സിസ് ബാങ്ക് മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒന്നും തന്നെ നമുക്കൊരു മൂവ്മെന്റ് തന്നിട്ടില്ലായിരുന്നു. ഇൻഫോസിസ് നമ്മൾ ട്രൈ ചെയ്തു, ബട്ട് എന്നാൽ നമ്മൾ ലീവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ നാളത്തേക്ക് നമ്മൾ കുറച്ചധികം ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് എ പി എൽ ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ആണ്, സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് ക്യാരി ഫോർവേഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് തരും എന്നൊരു എക്സ്പെക്ടേഷൻ തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. സോ നമുക്ക് നോക്കി വെക്കാം ഇത് എങ്ങനെയായിരുന്നു റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. സി ആ നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ കടന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു മൂവ്മെന്റ്സോ സി ഈ ഒരു ബോട്ടത്തിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിംഗിൾ ക്യാനിൽ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാനിലൊക്കെ ആയപ്പോൾ നമുക്ക് സംതിങ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, വി ആർ ഡൺ, ഇതായിരുന്നു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വല്ലാത്തൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ബട്ട് എന്നാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു നിഫ്റ്റിയിൽ. ദെൻ ലേറ്റർ തിരിച്ചത് എൻട്രി പോയിന്റിൽ തന്നെ വന്ന് ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവനിൽ ഇറങ്ങാനായിട്ട് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാം, നമുക്ക് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, വ്യാഴാഴ്ചയാണ്, ഗുഡ് ഫൈൻ. ബട്ട് എന്നാൽ നമുക്ക് നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക് ഇതെല്ലാം ഓൾമോസ്റ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇന്ന്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു സെർട്ടൻ ബ്രേക്ക് ഔട്ട് തരികയും ഇല്ലെങ്കിൽ നാളെ ഇവനൊരു ഗ്യാപ്പ് അപ്പ് ആകാൻ തന്നെ പ്രോബബിലിറ്റി ഉണ്ട്. നമുക്കിവിടെ ഗ്യാപ് ഡൗൺ ആകില്ല എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല, ആകാൻ ചാൻസ് ഉണ്ട്. ബട്ട് എന്നാൽ കൂടുതൽ വെയിറ്റേജ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മൊമെന്റം കിട്ടാനും ചാൻസ് ഉണ്ട്. നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. ഡോണ്ട് വെറി, എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകളെല്ലാം തന്നെ നമ്മൾ അവിടെ ഷെയറും ചെയ്യുന്നുണ്ട്. സോ നിഫ്റ്റിയിൽ നമുക്കിതാണ് വ്യൂ, അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നാളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ലൈവിൽ പോരുക, ഒരുമിച്ചിരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യാം, ഒരുമിച്ചിരുന്ന് ലേൺ ചെയ്യുകയും കൂടെ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ബാങ്ക് ഇത് കൺസോൾട്ടേറ്റ് ചെയ്ത് എക്സ്പയറി ആയിരുന്നു, അത് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ നമുക്ക് പറയാൻ പറ്റുക ഇന്നത്തെ ഹൈക്ക് മുകളിൽ, അതായത് ഓൾമോസ്റ്റ് 53,223 റേഞ്ചിന്, 53,230 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നാളെ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് ബുള്ളിഷ് ആകാവുന്നതാണ്. എന്നാൽ ഫിൻനിഫ്റ്റിയിലോ, ഫിൻനിഫ്റ്റി സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു ഓൾമോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഫിൻനിഫ്റ്റി ഇതുപോലൊരു കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നു. സിഹിയ ഇന്നത്തെ ഹൈ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 24,000 മുകളിൽ, ഓർക്കുക 24,000, നിഫ്റ്റിയും ഫിൻനിഫ്റ്റി ഓൾമോസ്റ്റ് ഹാൻഡ് ടു ഹാൻഡ് ആണ് പോകുന്നത്. അപ്പം ഈ ഒരു 24,000 നാളെ നിഫ്റ്റി ഫിൻനിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് ആകാവുന്നതാണ്. ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നാളെ പോസിറ്റീവ് കോറിലേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് മൊമെന്റം കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഫൈൻ, ഇതാണ് നമ്മുടെ നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക്, ഫിൻനിഫ്റ്റിയുടെ കഥ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് സ്റ്റോക്സ് കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റുന്നു. ഫസ്റ്റ് വൺ പി ഇ എൽ, രണ്ടാമത്തത് ഗ്ലെൻമാർക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് അവർലിയിലായിരുന്നു ഞാൻ ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓൾറെഡി ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെർട്ടൻ ലെവൽ ബ്രേക്ക് ഔട്ട് വന്ന ടൈമിൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഇത് എത്ര റിസൾട്ട് തരുമെന്നുള്ളത്, ഓൾറെഡി എൻട്രി ചെയ്തിട്ടുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഗ്ലെൻമാർക്കും ഉണ്ട്. അടുത്ത നമുക്ക് ഗ്ലെൻമാർക്ക് ആണ്. ഓൾമോസ്റ്റ് ഈ ഒരു സെറ്റ് ഈ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. നാളെ നമുക്കിത് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം, ഒരു മൊമെന്റം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓൾറെഡി എൻട്രി എടുത്തവരും ഉണ്ട് ഇതിൽ. സോ ഈ ഒരു വ്യൂവിൽ നമുക്ക് നാളെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഡെഫിനറ്റ്ലി. എല്ലാ ദിവസവും നിങ്ങൾ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നിങ്ങൾ സ്വയമേ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളുടെയും. അതുമാത്രമല്ല നാളത്തേക്ക് നിങ്ങൾ പ്രിപ്പയർ കൂടെ ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാം, ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം.